കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അൽസയാണ്. അലീസ, ഹരീസ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. നമ്മൾ കണ്ണൂക്കാർ അൽസ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഓട്സും ചിക്കനും വെച്ചിട്ടാണ്. ഓട്സ് വെച്ചിട്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് അൽസ റെഡിയാക്കാം. പിന്നെ ഈ അൽസ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. എന്ന് വെച്ചിട്ട് ഇതിലെ ടേസ്റ്റിന് ഒരു കുറവില്ല. നമ്മൾ സാധാരണ ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന അൽസയുടെ അതേ ടേസ്റ്റ് തന്നെ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ അൽസ ഉണ്ടാക്കുന്നത് ഡിസാനോ ഓട്സും അതേപോലെ തന്നെ ഡിസാനോ എക്സ്ട്രാ ലൈറ്റ് ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ടാണ്. ഒലീവ് ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഒലീവ് ഓയിലും ഓട്സൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അൽസ കുടിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലിന് പകരം നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഡിസാനോ ഒലീവ് ഓയിലും അതേപോലെ തന്നെ ഓട്സും ഞാൻ ആമസോണിൽ നിന്നും വാങ്ങിച്ചതാണ്. ലിങ്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അരക്കപ്പ് ഓട്സ് വെച്ചിട്ടാണ് നമ്മളിന്ന് അൽസ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ അരക്കപ്പ് ഓട്സ് നമുക്ക് ഇത് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 150 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. എല്ലോട് കൂടിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അൽസ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ബോൺലെസ് ചിക്കൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എല്ലുണ്ടെങ്കിലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അതേപോലെ തന്നെ ഞാൻ ഈ ചിക്കൻ്റെ നെയ്യൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അൽസ വെക്കുന്ന സമയത്ത് ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും നെയ്യോട് കൂടിയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് 2 ഗ്രാമ്പു ചേർക്കാം. ഒരു ഏലക്കായി, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. 3 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ അൽസ ഒരു 3 പേർക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്നത് വരെ നല്ലോണം ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും ഇവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 20 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടിയിലൊന്നും പിടിച്ചു പോവാതെ സൂക്ഷിക്കുക. ഒരു 20 മിനിറ്റ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. അതേപോലെ തന്നെ ഓട്സും അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വരും. ഓട്സ് പൊതുവേ പെട്ടെന്ന് വേവും, ചിക്കൻ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടെ ഇത് ഇതുപോലെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പകുതി വേവാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അൽസയിൽ ഒരു ചെറിയ കഷ്ണം സവാള ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നിർബന്ധമൊന്നുമില്ല, സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ്. അപ്പോൾ ഒരു സവാളയുടെ പകുതി മതി കേട്ടോ. ഒരു ചെറിയ സവാളയുടെ പകുതി വളരെ നേരിയതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയിനെ നമുക്ക് നല്ല ഗോൾഡൻ കളറാകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡിസാനോ എക്സ്ട്രാ ലൈറ്റ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അൽസയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒലീവ് ഓയിൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു ഒലീവ് ഓയിലാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള എന്ത് ഫുഡ് ഉണ്ടാക്കാനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇവിടെ നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചൊരു 6-7 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ചേർക്കാം. ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഉണക്കമുന്തിരി ചേർത്താൽ പിന്നെ കുറേ സമയം വെക്കണ്ട. മുന്തിരി ചേർത്തിട്ടൊന്ന് ഇളക്കിയ ഉടനെ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം.
അപ്പോൾ നമ്മുടെ അൽസ വേവാൻ വെച്ചിട്ട് എല്ലാം കൂടി ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, കുറച്ചൊന്ന് വറ്റി, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതേപോലെ ചിക്കൻ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഈ സ്പൂണ് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടങ്ങ് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ ചിക്കൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എല്ലിൻ്റെ മുകളിലുള്ള ചിക്കനും ഒക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം എല്ല് നമുക്ക് ഇതിൽ നിന്നും മാറ്റേണ്ടതാണ്. എല്ലിൻ്റെ ഉള്ളിലൊക്കെയുള്ള ചിക്കൻ മുഴുവനും ഈ അൽസയിലേക്ക് ഇതേപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലുള്ള എല്ല് നമുക്ക് എടുത്ത് കളയാം. മുഴുവൻ എല്ലും ഇതേപോലെ എടുത്ത് മാറ്റിക്കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് ചിക്കനൊക്കെ ഉടച്ചു കൊടുക്കുക. ഇതിലുള്ള ഗ്രാമ്പും പട്ടയൊക്കെ വേണമെങ്കിൽ മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് പശുവിൻ പാലാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പശുവിൻ പാലാണ് ചേർത്തിരിക്കുന്നത്. ഈ ഒരു അളവിലുള്ള അൽസയ്ക്ക് 1/4 കപ്പ് പാല് മാത്രമേ ആവശ്യമുള്ളൂ. പാല് കുറേ അങ്ങ് കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 1/4 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാല് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചുകൂടി ഒന്ന് വറ്റിയിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ അൽസ ഇവിടെ പാകത്തിന് വറ്റിയിട്ടുണ്ട്. പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒലീവ് ഓയിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടീസ്പൂൺ ഓയിലും അതേപോലെ കുറച്ച് സവാളയും കശുവണ്ടിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പാകത്തിന് വറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഓയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ആകുമ്പോൾ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ചൂടോട് കൂടിയിട്ട് പ്ലേറ്റിലേക്ക് വിളമ്പാണ്. അൽസ എപ്പോഴും നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ഒട്ടും രുചി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് തണുത്താൽ പിന്നെ കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി ചൂടാക്കി എടുത്താൽ മതി. അൽസ വിളമ്പിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒലീവ് ഓയിലും കശുവണ്ടിയും സവാളയും മുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിലാണെങ്കിലും നെയ്യാണെങ്കിലും മുകളിൽ ഇതേപോലെ ഒഴിച്ചിട്ട് വേണം അൽസ കഴിക്കാൻ, എങ്കിൽ മാത്രമേ നല്ല രുചി ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റ് ഏറിയ അൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് സിമ്പിളാണെന്ന് നോക്കിയേ. നമ്മളിപ്പോൾ ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കുറേ സമയം അടിക്കാനൊക്കെ നിൽക്കണം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് പ്രോസസ്സർ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം മിക്സിയിലൊക്കെ ആൾക്കാർ അടിച്ചെടുക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ പൊതുവേ മന്തൊക്കെ ഉപയോഗിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടേസ്റ്റിലാണെങ്കിൽ ഒരു കുറവുമില്ല. നമ്മൾ ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കിയ അതേ ടേസ്റ്റ് തന്നെ ഇതേപോലെ ഉണ്ടാക്കിയാലും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.